കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലെ 434000 ഇരട്ട വോട്ടർമാരുടെ പട്ടിക പ്രതിപക്ഷം പുറത്തുവിട്ടിരിക്കുന്നു വെബ്സൈറ്റിലൂടെയാണ് വിശദാംശങ്ങൾ പുറത്തുവിട്ടതായി പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് അറിയിച്ചത് ഓരോ നിയോജക മണ്ഡലത്തിലുമുള്ള വിവിധ ബൂത്തുകളിൽ ഇരട്ട വോട്ടർമാരുടെ വിവരങ്ങളും അതേ വോട്ടർമാരുടെ ഫോട്ടോ ഉപയോഗിച്ച് സമീപ നിയോജക മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ വ്യത്യസ്ത പേരുകളിലും വിലാസങ്ങളിലും വോട്ടർ ഐഡിയിലും ചേർത്ത വോട്ടർമാരുടെ പേര് വിവരങ്ങളാണ് വെബ്സൈറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇന്ന് രാത്രി ഇതിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തുവിടുമെന്ന് അതിനനുസരിച്ചാണ് ഇപ്പോൾ ഈ 4 ലക്ഷത്തിലധികം വരുന്ന വോട്ടർമാരുടെ ഇരട്ട വോട്ടർമാരുടെ വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് നിയോജക മണ്ഡലത്തിലെ നമ്പർ ബൂത്ത് നമ്പർ സ്ഥാനാർത്ഥിയുടെ പേര് ആ ബൂത്തിലെ വോട്ടർമാരുടെ പേര് വോട്ടർ ഐ ഡി നമ്പർ അതേ വ്യക്തിക്ക് മറ്റ് ബൂത്തുകളിലുള്ള വോട്ടിൻ്റെ ഐ ഡി നമ്പർ അവിടുത്തെ പേര് വിലാസം അതേ വ്യക്തിക്ക് തന്നെ തൊട്ടടുത്ത നിയോജക മണ്ഡലങ്ങളുള്ള വോട്ടിൻ്റെ ഐ ഡി നമ്പർ വിലാസം എന്നിവയുടെ പട്ടികയാണ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് വെബ്സൈറ്റിലെ ഈ വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത് ഇരിക്കുമെന്നാണ് വിവരം പുതിയ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള അപ്ഡേഷനുകൾ ഉണ്ടാകുമെന്നും കോൺഗ്രസ് അറിയിക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിയും വരെ വെബ്സൈറ്റിൽ ഈ വിവരങ്ങളും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങളും ഉണ്ടായിരിക്കും എല്ലാ പൊതുപ്രവർത്തകരും വോട്ടർമാരും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി കള്ളവോട്ടിനുള്ള സാധ്യതകൾ പരമാവധി തടയണമെന്നും പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഒന്നിലധികം വോട്ടർമാരുടെ വിവരങ്ങൾ രാത്രി 9 മണിക്ക് പുറത്തുവിടുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് അറിയിച്ചിരുന്നു ഇരട്ട വോട്ടുള്ളവരിൽ നിന്ന് സത്യവാങ്മൂലം വാങ്ങണമെന്ന കോടതി നിർദ്ദേശം തമാശയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഒന്നിലധികം വോട്ടുള്ളവരെ കണ്ടെത്താൻ ബി എൽ ഒമാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല എന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു പോസ്റ്റൽ വോട്ട് ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു